ഹായ് സർ, നമസ്കാരം. നമസ്കാരം. വെൽക്കം ബാക്ക് ടു കേരള ആൻഡ് ഫ്ലവേഴ്സ്. ഞങ്ങൾ എല്ലാവരും സാറിന് വേണ്ടിയിട്ട് കുറേ ആയിട്ട് വെയിറ്റ് ചെയ്യാണ്. സാർ മുന്നേ വന്നപ്പോ ഹെലികോപ്റ്ററിലൊക്കെ ആയിരുന്നു വന്നത്. പിന്നെയാണ് അവിടുന്ന് ചാടി ഇങ്ങോട്ട് വന്നു. സാറിനെ കാണുമ്പോൾ പറയാൻ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ പണ്ട് സാമി മൂവി കണ്ടപ്പോൾ മുതൽ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഞാൻ വലുതാവുമ്പോൾ അതുപോലെയുള്ള ഒരു പോലീസ് ഓഫീസറെ കല്യാണം കഴിക്കണം. പക്ഷേ ഞാൻ എവിടെ ചെന്ന് കഴിഞ്ഞാലും പോലീസ് ഓഫീസേഴ്സിനെ നോക്കും. പക്ഷെ ഇത്രയും ഗ്ലാമർ ഉള്ള ഒരു പോലീസ് ഓഫീസറിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നോ, സത്യം. ഞാൻ ടീസ് ചെയ്യാണോ അതോ? ഓക്കെ, ഓഡിയൻസിന് അറിയാം ഞാൻ സത്യമാണ് പറഞ്ഞത്. ഇത്രയും ഗ്ലാമർ ഉള്ള പോലീസ് ഓഫീസറിനെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഞാൻ കണ്ടു. സാർ കണ്ടിട്ടുണ്ടോ? ഞാൻ അവരുടെ ഫോൺ നമ്പർ അഡ്രസ് എല്ലാം ഏൽപ്പിക്കും. ഓക്കെ, അപ്പൊ ഞാൻ കല്യാണം കഴിക്കാൻ റെഡി ആയിട്ട് നിൽക്കൂ പ്ലീസ്. ദൃശ്യം വളരെ നന്നായിട്ട് ചെയ്തു. കൺഗ്രാചുലേഷൻസ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഐ ലവ് ദ ഫിലിം. തമിഴും കണ്ട്, തമിഴും ഇഷ്ടപ്പെട്ടു. ബട്ട് മലയാളം എനിക്ക്, ഐ സോ എ ലോട്ട് ഓഫ് ട്രൂത്ത് ആൻഡ് ഓണസ്റ്റി ഇൻ ദാറ്റ്. താങ്ക് യു സോ മച്ച് സാർ. ഇതിനേക്കാളും വലിയൊരു അപ്രീസിയേഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. താങ്ക് യു സോ മച്ച്. ആൻഡ് എനിക്ക് വേറൊരു സന്തോഷമുള്ള ഒരു കാര്യം, സാറിൻ്റെ ഏറ്റവും പുതിയ മൂവി സ്കെച്ചിൻ്റെ റിലീസിനോട് അനുബന്ധിച്ചിട്ടാണ് സാർ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആശീർവാദ് സിനിമ ആണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ദൃശ്യ മൂവിയും ആശീർവാദിൻ്റെ ബാനറിൽ എനിക്ക് ചെയ്യാൻ പറ്റിയതിൽ ഐ എം സോ താങ്ക്ഫുൾ ടു ലാലേട്ടൻ ആൻഡ് ആൻ്റണി ചേട്ടൻ, എവരിബഡി. സാർ, സ്കെച്ച് എന്താണ്? സ്കെച്ച് സ്കെച്ചിൻ പറഞ്ഞാൽ മലയാളത്തിൽ പോലെ തന്നെ ഒരു ആളെ കൊള്ളാൻ വേണ്ടി, ഒരാളെ തള്ളാൻ വേണ്ടി, ഒരാളെ തൂക്കാൻ വേണ്ടി, ഇല്ലെങ്കിൽ ഒരാളെ പ്രേമിക്കാൻ വേണ്ടി, ഇല്ല ഒരു ബൈക്ക് തൂക്കാൻ, കാറ് തൂക്കാൻ. സോ പ്ലാനിങ്, ഒരു ക്വട്ടേഷൻ ആണോ? ഇല്ല, അതൊരു പ്ലാനിങ്. അത് ഇത് എങ്ങനെ, ഇതൊരു സ്കെച്ച്, ഒരു സ്കെച്ച് ഇടാം. സ്കെച്ച് ഇടാന്ന് വെച്ചാൽ നീ കറക്റ്റ് 5 മണിക്ക് അങ്ങ് വന്നിട്ട്, നീ കറക്റ്ട് 6 മണിക്ക്, 6 മണിക്ക് വരുമ്പോൾ അത് മെയിൽ വേണം, വരും മെയിൽ വേണം, അത് മടക്കിയിട്ട് അങ്ങ് പേസിട്ട് ഇരിക്കുമ്പോൾ ഉണ്ടൊരാൾ ബൈക്കിൽ വരുമ്പോൾ ആവണം. സോ അതുപോലെ ദാറ്റ് ഈസ് കോൾഡ് സ്കെച്ചിങ്. സോ എൻ്റെ ക്യാരക്ടർ അതിൽ ഒരു ഭയങ്കര എക്സ്പേർട്ട് ആയിട്ടുണ്ട് ഈ പടത്തിൽ. ജീവിതത്തിൽ അങ്ങനെയല്ല. അപ്പോൾ എൻ്റെ നിക്നെയിം ഈ പടത്തിൽ സ്കെച്ച്. ആൻഡ് ഇങ്ങനെ അവൻ്റെ എല്ലാ സംഭവങ്ങളും സ്കെച്ച് സുറ്റിയാണ് വിഷയങ്ങൾ. സോ അതിനു വേണ്ടി സ്കെച്ചിൻ്റെ പേരിട്ടു. ഇതൊരു കമേർഷ്യൽ മൂവി, ഒരു നല്ല ഒരു ജനരഞ്ജകമാണ് ഒരു പടം, എല്ലാം ഉണ്ടാവും. പക്ഷേ ഇതിലെ ഒരു ഒരു ലൈഫിൻ്റെ ഒരു ഒരു ചെറിയ റിയാലിറ്റി. ഇറ്റ് ഇസ് നോട്ട് എ റോ ഫിലിം. ഒരു മെഡ്രാസ്, ഒരു പുതുപേട്ട, അല്ലെങ്കിൽ യൂനോ ഇതുപോലെ ജോണർ പടങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്, വിച്ച് ആർ വെരി ഗുഡ്. ബട്ട് അത് കുറച്ച് ലൈക്ക് ഇറ്റ്സ് എ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ്, കുറച്ച് ഡ്രൈ ആയിട്ട്, ഫുള്ളായിട്ട് റോ ആയിട്ടുണ്ടാവും. ഇത് അത്ര റോനെസ് ഇല്ല. ദിസ് ഇസ് എ കമേർഷ്യൽ ടേക്ക് ഓൺ ദാറ്റ്. ഒരു വളരെ സോഫ്റ്റായിട്ട്, ഒരു ഒരു സ്ലൈറ്റ്ലി ഗ്ലോയിങ് ഫാൻറ്റസി കലർന്ന ഒരു ഇത്. ബട്ട് ഇറ്റ്സ് വെരി റിയൽ. ആൻഡ് എനിക്ക് നല്ല റോൾ ഇതിൽ അഭിനയിക്കാൻ വേണ്ടി I've done something korchu different aayittu chiri chiri daayittu. So sketch panna sketch miss avadu avu miss aana matta solle pisrela ma senji mudikira. First of all, nammal ellarum ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സാറിൻ്റെ ലുക്ക്, സ്റ്റൈലിഷ് ലുക്ക് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് എല്ലാ ആണുങ്ങൾക്കും ഏറ്റവും കൂടുതൽ ഈ താടി വെച്ചിട്ടുള്ള ആ സ്റ്റൈൽ ഭയങ്കര ഇഷ്ടമാണ്. നാളെ മുതൽ ഞാൻ വീണ്ടും വെച്ചിട്ട് ഞാൻ സാമി ലുക്കിലുണ്ട്. സോ സാമിക്ക് വേണ്ടി കൂടെ ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. ഇറ്റ്സ് നൈസ്. ഇതിൽ ആക്ച്വലായിട്ട് There's a secret. ഞാൻ ധ്രുവനക്ഷത്രം ചെയ്യുമ്പോഴാണ് സ്കെച്ചും ചെയ്തു. 15 days, 15 days, 20 days, 20 days, 30 days, 30 days. സോ അതിൽ സോൾട്ട് ആൻഡ് പെപ്പർ വേറെ ലുക്ക്, ഇതിൽ വേറെ ലുക്ക്. അതിൽ അൾട്ര ഊബർ കൂൾ, സ്മാർട്ട്, സൊഫിസ്റ്റിക്കേറ്റഡ്, സ്റ്റൈലിഷ്. അവർ ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കും, എപ്പോഴും ജെറ്റിലാണ് ഉണ്ടാവും. യു ഓൺലി ഗോ ഇൻ മെർസിഡീസ് ബെൻസസ്, ഇല്ലെങ്കിൽ യുനോ സ്പോർട്സ് കാർ, ഇല്ലെങ്കിൽ ജെറ്റ്, പ്രൈവറ്റ് ജെറ്റ്.
കട്ട് ചെയ്താൽ 15 days later ഇതിലെ ഒരു ബൈക്കിൽ കറുപ്പ് ഇതിലായിട്ടിട്ട്. സോ ആക്ച്വലി സത്യം പറഞ്ഞാൽ ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട് ടു ഡു ദാറ്റ് ബിക്കോസ് മൈ ഹെയർ ഞാൻ കളർ ചെയ്തിട്ട് പിന്നെ അത് സെറ്റ് ചെയ്യുന്നു ഒരു മണിക്കൂറാവും. എക്സ്ട്രീം മേക്കോവർ ആണ് രണ്ടെണ്ണം. അതെ, ബട്ട് വെൻ യു തിങ്ക് ആണോ സെയിം ടൈം എടുത്ത പിക്ചറാണ് തോന്നും. അങ്ങനെയാണ് ഞാൻ ഐ ലവ് ദ ക്യാരക്ടർ. സ്കെച്ചിലെ ഒരു ഒരു ഹെറോയിസം ഉണ്ടാവും, പക്ഷേ വളരെ അണ്ടർ പ്ലേഡ് അണ്ടർ സ്റ്റേറ്റഡ് ഹെറോയിസം. പഞ്ച് ഡയലോഗ്സ് ഉണ്ടാവും. ഇപ്പോൾ വിജയ് വളരെ നല്ല റൈറ്റർ ഫോർ പഞ്ച് ഡയലോഗ്സ് ഫോർ കോമഡി. സോ ഞാൻ കഥ കേട്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ പറഞ്ഞു പഞ്ച് ഡയലോഗ്സ് കീപ് ഇറ്റ് ലിറ്റിൽ ഡൗൺ ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ഹീറോയിസം ഇൻ ദിസ്. ഹീറോയിസം ഇല്ലാത്ത ഹീറോയിസം ഉണ്ടാവണം, പക്ഷേ വളരെ നോർമലായിട്ട് അപ്പോൾ അപ്പോൾ കുറച്ച് കുറച്ച് ലിമിറ്റഡ് ആയിട്ട്. പക്ഷേ അത് ഒരു ഓക്കെ എനഫ് മതി, ലൈക്ക് ആരാത് അടിച്ചാലും സോറി. അതുപോലെ ഒരു ഒരു ചിന്ന ആ ലെവലിലെ ഒരു സ്റ്റൈൽ ഒരു ചെറിയ അതുപോലെ ഈ സിനിമയിൽ പാട്ട് പാടിയിട്ടുണ്ട് എന്ന് കേട്ടു. അതെ, ഒന്ന് പാടി. ഐ ഡിഡ് വൺ. മുന്നേ പാടിയിട്ടുണ്ടായിരുന്നു. ഹാവ് സം കുറേ പാടലുകൾ. ഞാനൊരു ഒരു ഡസൻ സോങ്സ് പാടിയിട്ടുണ്ട് എന്ന് വിചാരിച്ചു. ഹലോ, ഹൗ ആർ യു? ഓ ഹലോ, താങ്ക് യു. ഹലോ, ഹൗ ആർ യു സർ? എന്നെ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ഒരു ഒരു വൺ റേഞ്ച് വളർന്നല്ലേ അന്ന്? ഞാൻ അപ്പോ കാണുമ്പോഴേ ഈ ഹൈറ്റിൽ ഉണ്ടായിരുന്നു. മസിലൊക്കെ വന്നു. അതെല്ലാം കണ്ടു. അതെ, ഇതും പുതുതായിട്ട് ഏതോ ഒരു സാധനം ഉണ്ട് ഇവിടെ. പിന്നെ അന്ന് മറക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ ഡ്രസ് ഒക്കെ ഇട്ട് വന്നത്. ഡ്രസ് അല്ല, ഹലോ, ഡ്രസ് ഇടാതെ വന്നു. പള്ളി നിക്കർ. നീ വന്ന് ഡ്രസ് ഇട്ടിട്ട് വന്നു പറയരുത്. ഞാൻ ഡ്രസ് ഇടാതെ വന്നു, ട്രൗസർ ഇട്ടിട്ട് വന്നു. അതെല്ലാം ഓക്കെ. ഇത് ഇത് ഒരു മീഡിയ പ്രൂ. പിന്നെ ഇവിടെ വന്നു, പിന്നെ മുൻപിൽ ഒരു ഫാമിലി പാക്ക് വന്നു. ഫാമിലി പാക്ക് എല്ലാം കറക്റ്റ് ആയി. ഫുഡ് നല്ല സ്റ്റൈലൊക്കെ, ഹെയർ സ്റ്റൈലൊക്കെ. പിന്നെ ഇന്ന് ഇന്ന് രാവിലെ എനിക്ക് ഒരു കോൾ വന്നു. ഓ, മിസ്റ്റർ ശ്രീകണ്ഠൻ നേഴ്സ് എന്താ പറഞ്ഞു, വിളിച്ചിട്ട് വന്നു വിക്രം സാർ വരുന്നുണ്ട്, ഇവിടെ വരെ ഒന്ന് വരണം എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് ഹെലികോപ്റ്റർ വേണം, ഇല്ലാതെ ഞാൻ വരില്ല എന്ന് പറഞ്ഞു. അപ്പോ സാറ് വന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഹെലികോപ്റ്ററിൽ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു സൂരജും വരുന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം നിങ്ങള് ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്നേ പറ്റൂന്ന് ഞാൻ പറഞ്ഞു. ഡിമാൻഡ് ചെയ്തു. ആ, ഡിമാൻഡ് ചെയ്തു. അപ്പൊ അവര് പറഞ്ഞു അങ്ങനെയല്ലേ, നീ ഹെലികോപ്റ്ററിലാണോ വന്നത് ഇങ്ങോട്ട്? ആ, അതെ അതെ അതെ. സൂരജ്, ഒരു ചെറിയ നിങ്ങൾ സംസാരിക്കൂ. ഞാൻ കഴിച്ചിട്ട് ഒരു 4 മണിക്കൂറായി. ഞാൻ കഴിച്ചിട്ട് സംസാരിക്കാം. നിങ്ങൾ കഴിക്കും, ഞാൻ സംസാരിക്കാം. ഇല്ല, നിങ്ങൾ കഴിച്ചോളൂ, ഞാൻ സംസാരിക്കാം. സംസാരമല്ലേ ഇഷ്ടല്ലേ? ഫുഡ് അത്ര ഇഷ്ടമല്ല. ഞാൻ ഫുഡ് കഴിച്ചാലേ സംസാരിക്കാൻ പറ്റും. ഇത് നല്ല സ്ട്രെങ്താ. ഇല്ല, വളർത്തി വരും. ഇത് ഒന്നും ഒരു ഇഞ്ച് കൂടുതലായിട്ട് വരും. ആ, ആ, ഇവിടെ വാ. വായി തുറന്നാൽ വാക്ക് മാത്രം പുറത്ത് വരാൻ പാടില്ല. ഇവൻ ചെറുത്. ഓക്കെ, ചെറുത്. നീ ചെറുത്. താങ്ക് യു. ജീവിതത്തിൽ ജീവിതത്തിൽ മറക്കരുത് കേട്ടോ. എന്നിട്ട് നിന്റെ ഹെലികോപ്റ്റർ എവിടെ പറ? ഇല്ല, അതെന്താത്? ഹെലികോപ്റ്റർ ദൈവമേ, ഇതിലെ വന്നതാ? സാറിനോട് ഞാൻ ചോദിച്ചു ഇതാണോ എനിക്ക് വേണ്ട ഹെലികോപ്റ്റർ. ഇത് വേണം. അപ്പൊ സാറ് പറഞ്ഞു നിന്റെ സൈസിന് ഇത് തന്നെ ധാരാളം. നിനക്കുള്ള വാൾ പോലെ അതുക്കും വാലുണ്ട്. കാണാൻ നല്ല ക്യൂട്ടാണ്. നിന്റെ പോലെ. സാറിന്റെ പോലെ അത്ര കപ്പാസിറ്റി ഇല്ലെന്നേ. ഞാൻ രണ്ട് ചെയ്യും.
രണ്ട് എന്നാ ഞാൻ മൂന്ന് പത്ത് ചെയ്യാം എത്ര മ്യൂസിക് വിത്ത് ബോഡി മസിൽസ് ഇന്നൊരു ബ്രോക്കലി വേണം സ്ട്രെങ്ത്ക്ക് മ്യൂസിക് ഏറ്റവും നല്ല നമ്പർ. ഓക്കെ താങ്ക് യു. അപ്പൊ ഞാൻ ഒരാളെ കാണിച്ചതാ, ആളെ സ്കെച്ച് ചെയ്യാം. ഓക്കെ പൊടലമാ. ആദ്യം നിങ്ങളെവിടെ ചെറുതായിട്ട് ഒരു കത്തി കണ്ടുപിടിക്കണം അല്ലേ, ബിക്കോസ് കത്തി ഈ സൈസ്, അരുവാൽ ഈ സൈസ്, നിങ്ങളും ഈ സൈസ്, കുറച്ച് ചെറുതായിട്ട് ഒരു. ഈ സുകുമാരൻ എവിടെ ഉള്ളതാ? ആരാ സുകുമാർ? രണ്ട് കൊല്ലം ശേഷം ഏഴ് പറഞ്ഞു ഒന്ന് പോയല്ലേ ഒരു പ്രാവശ്യം ഏഴാം ക്ലാസ്സിലെയോ? ബെറ്റർ ദാൻ മീ. ഞാൻ മൂന്നാം ക്ലാസ്സിലെ രണ്ട് പ്രാവശ്യം പോയി. എടാ നിനക്ക് സ്കൂളിലെ പ്രശ്നം സ്കൂളിൽ പറഞ്ഞു തീർത്താ പോരെ, ഇവിടെ വന്നിട്ട് സ്കെച്ച് ചെയ്യണമെന്നൊക്കെ പറയാ. നിനക്ക് പ്രിൻസിപ്പലിനോട് പറഞ്ഞാൽ മതിയല്ലോ, പ്രശ്നം തീരും. ഈ പ്രിൻസിപ്പലിന്റെ പേരാണ് ഈ സുകുമാരൻ. ഹെലികോപ്റ്റർ ഇപ്പൊ പറഞ്ഞിട്ട് പോ, നോക്കാം. പറഞ്ഞിട്ടില്ല, നമ്മൾ രണ്ടുപേരും വരും. സൂപ്പർ, താങ്ക് യു, ടാറ്റാ, ലവ് യു. അപ്പൊ ഈ സിനിമയിൽ പാട്ട് പാടി എന്ന് നേരത്തെ പറഞ്ഞു. അല്ല പറഞ്ഞു, ഇതിന്റെ മുന്നേ പാടിയിട്ടുണ്ട്, കാന്തസ്വാമിയിലും പാടിയിട്ടുണ്ട്, പിന്നെ ഈ സിനിമയിലും പാടിയിട്ടുണ്ട്. ഒരു പാട്ട് പാടിയിട്ടുണ്ട്, പാടിത്തരുമോ? രണ്ടുപേരും നിങ്ങൾ ഒരു പാട്ട് പാടും, ഞാൻ പാടാം. ആ ഞാൻ സാറിന് വേണ്ടി വേറൊരു പാട്ട് പാടാം. ആ പാട്. ഓക്കെ, ഏത് പാട്ട്? ഒന്നുമില്ല സർ, ഞാൻ പ്രൊഫഷണൽ ബാത്റൂം സിംഗർ. ഞാനും ആണോ? സെയിം പിച്ച്. ഓക്കെ, ഞാൻ പാടുന്ന പാട്ട്. ഓക്കെ ഓക്കെ. കനവേ കനവേ പുതു കനവേ, വിളിക്കും ബോധം വരും കനവേ, മനം പരവേ പോലവേ സിറകു വിളിത്തു പറക്കുതേ. തനിയെ തനിയെ തന തനിയെ, മനയും ദൂരം നനയിരതെ, മനം നടുവാൻ അഴുവ തോന്നുതേ. നനനനാനനാ. Sorry with my voice, that's all I can. നല്ല പാട്ട്, നല്ല രസമുണ്ടായിരുന്നു. Thank you. ഇല്ല, ഇതിനും കൂടുതൽ next time I'll sing better. ഇപ്പോ ഇതിനേക്കാട്ടും നന്നായിട്ട് പാടും. ക്ലൈമറ്റിന്റെ പ്രശ്നമോ? ഇല്ല, voice പോയല്ലേ. Voice പോയ. നിനക്ക് വേണ്ടി പാവം, നീ പാടിയല്ലേ അതിനു വേണ്ടി. Okay, thank you so much. ഇപ്പോൾ ഇവിടെ ഫ്ലവേഴ്സിൽ ഇപ്പോൾ ഒരു ഷോ ഭയങ്കര ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ്, കോമഡി ഉത്സവം എന്നാണ് ആ ഷോന്റെ പേര്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വൈറലാവുന്നതെന്ന് പറഞ്ഞാൽ തമിഴ് ആർട്ടിസ്റ്റിന്റെ വോയിസ് അതെ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. സാർ കാണാറുണ്ടോ പ്രോഗ്രാം? വാവ്, ഇപ്പോൾ കോമഡി ഉത്സവത്തിന്റെ ടീമിന് അഭിമാനിക്കാം, സാറൊക്കെ അത് കാണുന്നുണ്ട്. അപ്പോൾ അതിലുള്ള കുറച്ച് ആർട്ടിസ്റ്റുകൾ സാറിന്റെ മുന്നിൽ വന്ന് പെർഫോം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ അവർ ഗിഫ്റ്റുമായിട്ട് വന്നിരിക്കുകയാണ്, ഞാൻ വിളിക്കട്ടെ അവരെ. പ്ലീസ്. പ്രമോദ് പ്രിൻസ്. Hello. Thank you, sir. Hi, nice to meet Pramod you. Pramod Prince, Siddiq. Hello. Hi, Siddiq. Ebin. സൂര്യ സാറിന്റെ അതുപോലെ ധനുഷ് സാറിന്റെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്യാം. അപ്പോൾ സൂര്യ സാറിന്റെ ഒരു നാല് വോയിസ് വേരിയേഷൻ ചെയ്യാം. എന്നാ സുണ നാര നരകടി വേ നാ സാവനാലത് നാന്താ മുടിവ് പണ്ണു നീ സാവനാലത് നാന്താ മുടിവ് പണ്ണു സിനിമ വീട് സത്തം കേട്ട ഉടനെ വന്ന് പറക്കുന്നതിക്ക് നാണ് പുറാവ നിന്ന് നിദാനമായി ഇറയെ തൂക്കിട്ട് പോറ കളികിട. Nice. അടിപൊളി. അദ്ദേഹത്തിന്റെ റൊമാൻറ്റിക് വോയിസ് ആണ്.
ഹായ് മാലിനി, ഐ ആം കൃഷ്ണ. നാ ഇത് സുലിയാകുന്നു. നീ അവളോ വാഴക ഇങ്ക എവ്വളോ അഴകാ ഒരു இவ்வளோ அழகாக பார்த்துருக்க மாட்டேங்க. ஐ நம்ம லவ் வித் யூ. ஹவ் ஸ்வீட், வெரி நைஸ், வெரி நைஸ். அதுபோல் தான் அது இதுன்ற வாரண வர ஃபிலிமில் சென்டிமெண்ட்ஸ் டைலாக் வந்தா மச்சா ஒரு ட்ரெயின் ஏறியும் வாழ்க்கையில் சரிடா தூக்கிட்டு போடாங்கடா, தூக்கிட்டு போடாங்கடா, மேய்க்குனா ஏ மேய்க்கலடா அஞ்சல மச்சாவோ. அப்போ வேணும் மச்சா, அஞ்சலடா அஞ்சல. லவ்லி லவ்லி. அதுபோல அதுகத்தின்டே லைவ் வாய்ஸ் நார்மல் இவட வந்திருந்தെങ്കിൽ சார்னே காணும்போது എങ്ങനെ സംസാരിക്കും? வணக்கம் விக்னேஷ் சார், வணக்கம் சார். உங்களை பார்த்ததுல ரொம்ப சந்தோஷமா இருக்கேன். அஞ்சுபா, வணக்கம் சார். சந்தோஷம் உங்களை பார்த்ததுல ரொம்ப, என்ன சொல்லணும் தெரியல, அவ்வளோ அவ்வளோ ஹாப்பியா இருக்கேன். உங்க கூட நான் பிதா மகன் மூவி பண்ணியிருக்கேன். புதுப்படம் புதுப்படத்தில் பண்ணோன்னு ரொம்ப ஆசையாக இருக்கேன். உங்கள் கூட அவ்வளோ எக்ஸ்பீரியன்ஸ் கொடுத்துருக்க, அவ்வளோ எவ்வளோ சொன்னாலும் மதிப்பு வராது உங்கள் விக்ரம் சார்கிட்ட. அவ்வளோ பெருமையாக பண்ணுறீங்க, தொடர்ந்து உங்கள் கூட நடிக்கணும்னு ரொம்ப நான் ஆசையாக இருக்கேன். அவ்வளோ சந்தோஷம். தேங்க்யூ சார், தேங்க்யூ. சூப்பர், வெரி குட். ധനുഷ് സാറിന്റെ മാരി അതുപോലെ വി ഐ പിയിൽ ഒരു നോൺ സ്റ്റോപ്പ് ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് ട്രൈ ചെയ്യാം. അപ്പൊ ആദ്യം മാരി ഡയലോഗ്. അതായത് ഒരു തൂങ്ങിട്ടിരിക്കും പോലെ ഒരു കൊസു വന്ന് കടിച്ചു വെച്ചിരിക്കും, അത് കൊസു പെരുകളാടാത് ഒരു നാൾ മുഴിച്ചിനുങ്ങിറ ചൊല്ല കടിക്കും പോലും പട്ടണടിച്ച പൊട്ടിന് പോടാ. ஒரு நாள் ஏண்டா வெள்ளை பண்ணி எந்த வேலையும் செய்யாமல் தகுதியான படிப்பு இல்லாமல் உங்கள் அப்பா பணக்காரங்கிற ஒரே காரணத்தில் என்னை நோகாமல் நேராக முதல்ல சீட்டில் உட்காருந்தவோ நான் எவ்வளோ திமிர் இருக்கேன். அப்பா அம்மா கஷ்டப்பட்டு ஸ்கூலுக்கு டொனேஷன் கட்டி எல்கேஜிலேருந்து 10th வரைக்கும் ஃபெயில் ஆகாமல் படித்து 10th ஈஸியான குரூப் எல்லாம் விட்டுட்டு இந்த குரூப் எடுத்தால் தான் இன்ஜினியராக முடியும்னு கஷ்டமான குரூப்பாக எடுத்து ஃபிசிக்ஸ்க்கு ஒரு டியூஷன், கெமிஸ்ட்ரிக்கு ஒரு டியூஷன், மேக்ஸ்க்கு ஒரு டியூஷன், ரோ ரோட அலைஞ்சு அதுக்கு ஃபீஸ் கட்ட பெற்றவங்கள வேறு ரோ ரோட அலைய விட்டு பப்ளிக் எக்ஸாமில் பாஸ் ஆகிறதுக்கு நைட்டெல்லாம் ஃப்ளாஸ்கில் டீ வச்சு படித்து காலையில் ஆரம்பித்து எழுந்திரிச்சு படித்து அதில் வாங்குற கட் ஆஃப் மார்க் யூஸ்லெஸ்ஸாக போய் அம்மா நகையை அடமானம் வச்சு காலேஜில் சீட்டு வாங்கி ஃபஸ்ட்டிலேருந்து 4th வரைக்கும் வச்சா ரீசெல்லாம் 4th மொத்தமாக கிளியர் பண்ணி இந்த சொசைட்டிக்குள்ளே நுழைஞ்சு அந்த சொசைட்டி என்ன வேலையிலேருந்து செருப்பால் அடித்து ரோ ரோடா வேலை தேடி அலைஞ்சு 3 வருஷம் 4 வருஷம் வீட்டில் தண்டமாக உட்கார்ந்து அப்பா என்னை தண்டச்சு ஒரு தண்டச்சு திட்டி சாப்பிட்ற ஒவ்வொரு சாப்பாடு தொண்டையில் சிக்கி சிக்கி வலிச்சு வலிச்சு இறங்கி எவனோ ஒரு புண்ணியவன் கடைசியில் ஒரு நல்ல மனுஷனுக்கு வேலை கொடுத்து அதையும் பிடிக்க நினைக்கிறேன். உன்ன மாதிரி ஒரு புறம்போக்கெல்லாம் சமாளித்து இன்னைக்கு முன்னாடி நின்று பேசிகிட்டு இருக்கிற வேலையெல்லாம் பட்டதாரி எனக்கு எவ்வளோ திமிராக இருக்கும். வெரி நைஸ், வெரி நைஸ், தேங்க்யூ. அப்போ இனி சித்திக். வெரி நைஸ். ഞാൻ ഷാറൂഖ് ഖാന്റെ വോയിസ്, ഷാറൂഖ് ഖാൻ ആൻഡ് അമിതാഭ് ബച്ചനും. പിന്നെ ഹിന്ദിയിലേക്ക് പോയി. ഷാറൂഖ് ഖാന്റെ മലയാളത്തിലല്ല, ഷാറൂഖ് ഖാന്റെ വേരിയേഷൻസ് ആണ് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാവുന്ന. ആദ്യം ക്യൂട്ടായിട്ടുള്ള ലോസ്, പിന്നെ ഇമോഷണൽ, എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ട്. ബഡേ ബഡേ ചോട്ടി ചോട്ടി പാത്ത ഹോത്തേ രേ ഹേ കാശ് മേ തുമേ ബദൽ സക്തോ മേ തുമേ കുച്ച് നീ ചാത മൻസക I love you. मैं आके बंद करता तुम्हें देखता, आंखें खोलता तुम्हें देखना चाहता, हर पल हर घड़ी हर वक्त मिस्टर दुर्गेश सुरास आजाद सर, कुंभन गांव की सबसे इंपॉर्टेंट मैन फिर ही अतल है. गुड सर, गुड, इट इज वेरी गुड टू बी इंपॉर्टेंट सर, बट इट इज मोर इंपॉर्टेंट टू बी गुड. आप सोच रहे हैं क्या मैं पर क्यों आया, इवन इवन यार क्या मैं मैड हूँ, क्या मैं प्रिंसेस ड्रिंक किया? नो सर, नॉट मैड सर. No drinks, sir. Drinks, panale. Don't underestimate the power of a common man. Very nice. Ini Amitabh Bachchan sahab ivada vandirundengil. Namaskar, Sadhi da makar main Amitabh Bachchan bolta. Main to kabhi to swagat karta kyunki aaj hamara paas Vikram hai. Aur Anshiva hai. Naam Vijay Devanand Chauhan. Baap ke naam Devanand Chauhan. Maa ka naam Suhasini Chauhan. ഓഗാ മൻവാ, താങ്ക്യൂ. വെരി നൈസ്, അടിപൊളി, വെരി ഗുഡ്, താങ്ക്യൂ.
ഇനി എബിൻ ഇത്ര സോഫ്റ്റ് ആയിട്ട് വോയിസ് വെച്ചിട്ട് അമിതാഭ് ബച്ചൻ ചെയ്യുന്നത് നല്ല വിജയ് സാറിന്റെ വോയിസ് എന്നിരിക്കുകയാണ്. ഫസ്റ്റ് അദ്ദേഹത്തിന്റെ മലയാളം, തമിഴ്, ഹിന്ദി ലാംഗ്വേജ്, അതിനുശേഷം അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ നോർമൽ വോയിസ്. വിജയ് സാർ, വിജയ് മലയാളം ചെയ്തിട്ടുണ്ടോ? തെറി പടത്തിൽ മലയാളം കേളടുങ്കലടുങ്ക வாங்க சார், வாங்க வாங்க உங்களை வாங்க. 5000 crore எப்படி? 5000 crore கடன் வாங்குற ஒரு பியர் ஃபேக்டரி ஓனர். என்னால் அந்த கடனை கட்ட முடியலான்னு கை தூக்குறாங்க. ஆனால் தற்கொலை பண்ணிக்கல. அவனுக்கு லோன் கொடுத்த அதிகாரிகளும் தற்கொலை பண்ணிக்கல. ஆனால் 5000 ரூபா கடன் வாங்குற ஒரு விவசாயி அது கட்ட முடியாமல் வட்டி மேலே வட்டி ஏறி பூச்சி மருந்து குடிச்சு தற்கொலை பண்ணிக்கலாம். இதெல்லாம் கவனிக்க சிட்டியில் இருக்கணும் நேரம் இல்லை. இது சொல்லத்தான் டிவி சேனல் கிட்ட கேட்டோம். ஆனால் டிவியில் லேகியம் விற்கவும் சமையல் செய்வும் டான்ஸுக்கு மார்க் போடுங்க டைம் இருக்குது. ஒரு கிராம் மாலையை போட சொன்னால் 2 நிமிஷம் இல்லை. ஏ சுனோ, தும்மார மாலிக் நம்ம ஹாத் பான் கி மாரா கால் நாய் தோ போல தோ சோஜர ஹ துணை மாதிரி ஆத்திர ஆத்திர சாத்தி துள்ளோக்கியா ஃபீர் பே தோ டார் அந்த பயம் இருக்குன்னுடா. ஐயோ சார், ஞான விட இன்னும் போயிட்டு இல்லை. என் பேர் ஜோசப் குருவராய் தான். எந்த நாடு ஞா இவட ஒரு பேக்கரி நடத்தணும். ഫാമിലി ബിസിനസ് ബ്രിട്ടീഷുകാരുടെ കാലത്തിൽ എൻ്റെ വല്യപ്പച്ചൻ നിക്കോലാസ്, അത് കഴിഞ്ഞ് അപ്പച്ചൻ കുരുവിള, ഇപ്പോൾ ഞാനും. ഇപ്പോഴൊരു ഒരു ഷെറിയ ആക്സിഡൻറ്റ്. അയാൾ ചേട്ടൻ്റെ പേരിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു. പിന്നെ അതിൻ്റെ മേളിലൊരു പ്രശ്നം വേണ്ട, അതാ പ്രാതി തിരിച്ച് ഒപ്പിട്ട് മേടിക്കാൻ വന്നത്. ഞാൻ ഒപ്പിട്ടിട്ട് പോകാമോ അതോ നിൽക്കണോ? നീ അദ്ദേഹത്തിൻ്റെ ഒരു നോർമൽ വോയിസ്. ഓ, നോർമൽ വോയിസ് ആണെങ്കിൽ நெஞ்சில் குடியிருக்கும் என்னோட அன்பான ரசிகர்களே, உங்களெல்லாம் பார்த்ததுல ரொம்ப சந்தோஷமாக இருக்கேன். இல்லை நீங்கள் நிறைய பேர் சொன்னீங்க என்னை வந்து பார்க்குறதுக்கு பெரிய சான்ஸு அப்படி இப்படின்னு சொன்னீங்க. நான் ரொம்ப சாதாரணமான ஒரு மனுஷன், அவ்வளோ இதெல்லாம் கிடையாது. ஸோ எனக்கு ரொம்ப சந்தோஷமாக இருக்கேன். என்னோட நண்பன் விக்ரம் சார் இங்கே வந்திருக்காங்க. ஹலோ சார், எப்படி இருக்கீங்க? சார், விக்ரம் சாருக்காக நான் ஒரு பாட்டு பாடுறேன். என்னோட ஃபிலிமில் நான் பாடி ஒரு பாட்டு. டர டர டரா பைட்டா காதல் இருக்க, நீயும் விட்டு விட்டா பைட்டு பண்ணா யாருங்க இருக்க. டர டர டரா பைட்டா காதல் இருக்க, நீயும் விட்டு விட்டா பைட்டு பண்ணா யாருங்க இருக்க. இன்ஸ்டாகிராமத்தில் வடி வாழல, நம்ம வாழும் நிமிஷத்துல சுத்து தள்ளல. நானு நீயும் சேரும்போது தாறு மாறுதா, அந்த ஃபேஸ்புக் கிட்டும் பிச்சும் கேட்ட லைக் ஷேருதா. லஸ்ட் எக்க செல்ஃபி புள்ள கிமிய உம்மா உம்மா, செல்ஃபி புள்ள கிமிய உம்மா. லஸ்ட் எக்க செல்ஃபி புள்ள கிமிய உம்மா உம்மா, செல்ஃபி புள்ள கிமிய உம்மா. தேங்க்யூ ஸோ மச், வளரே நன்னடி செய்து ஆல் த்ரீ ஆஃப் யூ. தேங்க்யூ. സാറിന് ഒരുപാട് ഫാൻസ് ഉണ്ട്. അതിൽ തന്നെ ഈ ലാസ്റ്റ് ടൈം ഒരു ഫാൻ വന്നിട്ട് ഒരു ചാനൽ ഏഷ്യാനെറ്റിലായിരുന്നു, ഒരു പ്രോഗ്രാമിന്റെ സമയത്ത് ഒരു ഫാൻ വന്ന് ഹഗ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. അത് ഭയങ്കര വൈറലായിരുന്നു. അത് ഐ ലൈക്ക്. ഐ തിങ്ക് എല്ലാ നടന്മാരും വേർവ വി ആർ ടാലൻറ്റ്, പെർസിവിയറൻസ്, അതെല്ലാം ഇമ്പോർട്ടൻ്റ്. ബട്ട് ഐ തിങ്ക് നമ്മളുടെ ഫാൻസ്, ഫോർ എവറി സ്റ്റാർ ഫാൻസ് ആണ് ഏറ്റവും വലിയ സ്ട്രെങ്ത്. നമ്മൾ നോർമലായിട്ട് അഭിനയിക്കുമ്പോൾ ഇറ്റ് ഇസ് ഡിഫറെൻറ്റ്, ബട്ട് വെൻ ഒരു ഫസ്റ്റ് ഡേ ഓപ്പണിംഗ്, പിന്നെ അഡ്വാൻസ് ബുക്കിംഗ്, പിന്നെ ഫസ്റ്റ് ആഴ്ചയുടെ റിസൾട്ട്സ്, റെസ്പോൺസ് എല്ലാം ബിക്കോസ് ഓഫ് ഫാൻസ്. അവർ അത്ര പ്രാവശ്യം നോക്കും, അവർക്ക് പൈസ ഇല്ലെങ്കിലും എങ്ങനെയാത് വന്നിട്ട് നോക്കും. ആൻഡ് വേറെ എവിടെ ലോകത്തിൽ എവിടെ ഇരുന്നാലും അവരുടെ സ്റ്റാർ അവർ നോക്കാതെ പക്ഷത്തിലും, ലൈക്ക് മേ ബി ഫുൾ ലൈഫ് അവർ നോക്കിയിട്ടില്ല. അപ്പോഴും പച്ച കുത്തിയിട്ട് അവർ ഫാന് പറ്റിയാണ് എപ്പോഴും വിചാരം. എപ്പോഴും ദേ തിങ്ക് അബൌട്ട് ഹിം. വീട്ടിൽ അവരുടെ പോസ്റ്റേഴ്സ്, അവരുടെ ഫോട്ടോസ്, അത് ഓൾ ഓഫ് അസ്, എവറി ആക്ടർ ഇസ് യുനോ ബ്ലെസ്ഡ് ടു ഹാവ് ഫാൻസ് ലൈക്ക്. ആൻഡ് ഐ ഹാവ് മൈ ബെസ്റ്റ് ഫാൻസ്. എനിക്ക് സി വി എഫ് എൻ്റെ ഫാൻ ക്ലബ്സ്, ദേ ആർ സോ വെരി കമ്മിറ്റഡ്. എനിക്ക് ഇഷ്ടപ്പെട്ട വിഷയം നിറയെ എനിക്ക് അറിയാത്ത സോഷ്യൽ വർക്ക് കുറേ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് വോണ്ട് ഈവൻ എന്നെ അടുത്ത് കൂടെ പറയില്ല. ലൈക്ക് ഒരു പ്രാവശ്യം ഗുജറാത്തിൽ എർത്ത് ക്വേക്ക് ഒക്കെ നടക്കുമ്പോൾ ഇവർ എന്നടുത്ത് പറയാതെ അവർ പോയി ചെയ്തിട്ട് വന്ന്, ഞാൻ ദൂൾ ഷൂട്ടിങ്ങിൽ ഉണ്ടായിരുന്നു വിചാരിക്കുന്നത്, വന്നിട്ട് വി വെൻറ്റ് ആൻഡ് കെയിം ജസ്റ്റ് തോട്ട് ഇപ്പോൾ സ്റ്റേഷനിൽ നിന്ന് വന്നു കണ്ടിട്ട് പോവാൻ.
ഭക്ഷണം കൂടെ ഇല്ലാമ അവർ അവിടെ ഉണ്ടായിരുന്നു. സോ ദേ ആർ ലൈക്ക് ദാറ്റ് ആൻഡ് ലോട്ട്. നോർമലി ഫാൻസ് കുറച്ച് ഉടക്കം ഉണ്ടാവും, ഇല്ലെങ്കിൽ ഇത് ഇവർ അങ്ങനെ ഒന്നുമില്ല. ഒൺലി സിനിമ, ഒൺലി സിനിമ പറ്റി, ഒൺലി എൻ്റെ വർക്ക് പറ്റി. സോ ഐ ഫീൽ റിയലി പ്രൗഡ് ടു ബി ബ്ലെസ്ഡ് വിത്ത് ഫാൻസ്. താങ്ക് യു ഗൈസ്, ഐ റിയലി ലവ് യു. അതുപോലെ തന്നെ ഒരു ആരാധകന്റെ ഓട്ടോയിൽ കയറി പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ കേട്ടു. ആ അത് അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട് എനിക്ക്. അപ്പൊ കേരളത്തിൽ ഒരുപാട് ഫാൻസ് ഇനിയും വെയിറ്റിംഗിലായിരിക്കും, പ്രത്യേകിച്ച് ഓട്ടോ ഓടിക്കുന്ന ചേട്ടന്മാരൊക്കെ നല്ല വെയിറ്റിംഗിലായിരിക്കും. എപ്പോ വേണമെങ്കിലും സാർ വരാം, എപ്പോ വേണമെങ്കിലും ഞാൻ വരാം. മോർണിംഗ് പാ, ഹൗ യു? അതുപോലെ തന്നെ സാറിനെ ഇത്രയും അധികം ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഫാൻസുകളിൽ ഒരാള് ഇവിടെ ഉണ്ട്. സാറിനെ കാണാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ട്, ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആളെ വിളിക്കാം. ഉണ്ണി, ഹായ്, ദാ എത്തി. നൈസ്, ഇറ്റ്സ് ബെറ്റർ ദാൻ മൈ നത്തിങ്. അപ്പടിയാ, 1 ഇയർ ആയിടിച്ചു. ഞാൻ നമ്മളെ ലാസ്റ്റ് 2010 ലെ പാത്തെ ഡ്രീം ഹോട്ടലിലെ മലയാളത്തിൽ പറഞ്ഞോ? ഓ സോറി, എന്താ പറയണമെന്ന് അറിയാൻ വയ്യ. ഏയ് കുഴപ്പമില്ല, കുഴപ്പമില്ല. നൈസ്. ഹണി, യു ബീൻ വർക്കിംഗ് ഔട്ട് അപ്പോഴും? യാ, ജിം നടത്തുകയാണ്, നാട്ടില് കൊല്ലത്ത്. പ്രേക്ഷകർക്ക് വേണ്ടി ഫുൾ നെയിം ഒന്ന്. എന്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ്, എന്നെ ഒഫീഷ്യലി അറിയപ്പെടുന്നത് ചിയാനുണ്ണി എന്നാണ്. സാർ എനിക്ക് ഓട്ടോഗ്രാഫ് അങ്ങനെ തന്നേക്കുന്നത്. എന്റെ മെയിൽ ഐ ഡി, വിസിറ്റിംഗ് കാർഡ് എല്ലാം ഒഫീഷ്യലി അങ്ങനെ തന്നെ അറിയപ്പെടുന്നത്. എനിക്ക് രണ്ട് മക്കളാണ്, ട്വിൻസ് ആണ്. മൂത്താളുടെ പേര് ധ്രുവ എന്നാണ്, സാറിന്റെ മോന്റെ പേരാണ് ഇട്ടേക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഡേറ്റ് ഓഫ് ബർത്ത്, അതായത് സാറിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 17 ആണ്, ഞാൻ April 6 ആണ്. വൈഫിന്റെ ഡെലിവറി April 1 പറഞ്ഞിരുന്നതാണ്. സാറിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടാൻ വേണ്ടി ഞാൻ പോസ്റ്റ്പോൺ ചെയ്ത് April 16 അവളെ അഡ്മിറ്റ് ചെയ്തു. ബട്ട് 17 സൺഡേ ആയതുകൊണ്ട് ഡെലിവറി കിട്ടിയില്ല, 18 ആയി പോയി. അത് മാത്രമേ ഉള്ളൂ ഒരു പ്രോബ്ലം. ഞാൻ അന്വേഷിച്ചു പറയൂ. തീർച്ചയായിട്ടും സാർ പറയുന്നു. ഓക്കെ, സാറിന് ഇൻസ്റ്റയിലൊക്കെ ഫോട്ടോസൊക്കെ അയച്ചായിരുന്നു, സാർ ഒന്നും കാണുന്നില്ലായിരുന്നു. ഞാൻ ഡയറക്റ്റ് മെസ്സേജ് ഞാൻ കാണുന്നു. ഓഡിയൻസിന് കാണിക്കണ്ടേ സാറിനോടുള്ള സ്നേഹത്തിന്റെ പ്രതീകമായിട്ട്? അതുപോലെ മെസ്സേജസ് മാത്രം കാണാൻ, കുറേ ഡയറക്ട് മെസ്സേജ് വരുന്നു. കൊല്ലം ഡിസ്ട്രിക്റ്റിന്റെ അസോസിയേഷൻ സെക്രട്ടറി ആണ് ദീപു കാർത്തിക് മധുചേട്ടൻ, എല്ലാരെയും അറിയാം. ഇപ്പൊ എല്ലാരെയും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്നു. അതെ അതെ, ശരി. സാറിന്റെ പടം ഇറങ്ങുമ്പോ എന്റെ കാർ ഫുള്ള് സാറിന്റെ സ്റ്റിക്കർ, കാർ പടത്തിന്റെ എല്ലാ സ്റ്റിക്കർ തിയേറ്ററിൽ കൊണ്ടുവച്ച് എല്ലാ പരിപാടി, പിന്നെ അവിടെ റൗണ്ടും കാര്യങ്ങളും എല്ലാമാണ്. എന്തും എന്താ പറയണമെന്ന് അറിയാൻ വയ്യ. സാറിനെ കണ്ടു, വളരെ നന്ദിയുണ്ട്. So sweet. ഞാൻ പിടിക്കാം. ഞാൻ എല്ലാം ഉണ്ടല്ലോ. Thank you very much. Thank you, sir. Thank you. Thank you, sir. Thank you very much. Thank you. Thank you for all the love. And please tell your wife ഉം മക്കളും ഓക്കേ വലിയ ഹായ് ഞാൻ പറഞ്ഞു. സർ ഹായ് പറഞ്ഞു. ഹായ് ധ്രുവത്. ആൻഡ് വൈഫിന്റെ പേര്? വൈഫിന്റെ പേര് ഉണ്ണിമായ. ഉണ്ണി, അവരും ഉണ്ണി, അവരും ഉണ്ണിമായ. ഞാൻ ഉണ്ണികൃഷ്ണൻ. സോ അവർ മിസ്സസ് ഉണ്ണിമായ ഉണ്ണി. ഹായ് ഉണ്ണിമായ ഉണ്ണി, താങ്ക്സ് എ ലോട്ട്. ആൻഡ് സോറി ഞങ്ങൾ 16-18 ഡേയ്സ് വെയിറ്റ് ചെയ്തു. Thank you so much. It's a very, very sweet story. So sweet, Uni. Thank you. Okay. Thank you so much. Thank you, sir. We'll see you later, Uni. Thank you. And keep up body. Okay, sir. Thank you. Body in unnight. Thank you, sir. Thank you very much, sir. Correct. Thank you. Bye, Uni. Thank you so much. Wow. That's something very special. സ്കെച്ചിന്റെ വിശേഷങ്ങൾ നമുക്ക് വീണ്ടും വരാം. ഓക്കേ, അപ്പോ സാറും തമന്നയും ആദ്യമായിട്ടാണ് ജോഡി ചേർന്ന് അഭിനയിക്കുന്നത്. അപ്പോ നായിക, നായിക, നായികന്റെ ക്യാരക്ടർ? എന്റെ ക്യാരക്ടർ ഓ നായികന്റെ ക്യാരക്ടർ? നായിക, ഹീറോയിൻ. ഹീറോയിൻ ഓ നായിക അല്ലേ, തമിഴിലെ നായികി എന്ന് പറയും. അതെ, സോറി സോറി, മൈ കൺഫ്യൂഷൻ. അവരൊരു തമിഴ് ബ്രാം, ടാം ബ്രാം ഗേൾ, കുറച്ച് സീരിയസ് ടൈപ്പ്, കുറച്ച് മെച്ചേർഡ്. സോ അവർ വളരെ ഷാർപ്പായിട്ടുള്ള, എപ്പോഴും കാണുമ്പോഴേ ഒരു നീറ്റായിട്ട്, ക്യൂട്ടായിട്ട്, ലൈക്ക് എ ഫ്ലവർ അവരുണ്ടാവും. ഞാൻ വളരെ സ്ക്രഫി ആയിട്ട്, ഒരു മെക്കാനിക് പോലെ. ഓപ്പോസിറ്റ്, യാ, മെക്കാനിക്കൽ കുറച്ച്, മെക്കാനിക്കൂടെ കുറച്ച് ബെറ്റർ. സോ അത് കോൺട്രാസ്റ്റ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്.
ആൻഡ് ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ ഇറ്റ്സ് ഒരു ഹീറോ പോലെ അല്ലാത്ത ഒരു കൺട്രോൾഡായിട്ട് ഇറ്റ്സ് ഓൾവേസ് ലിറ്റിൽ റെസ്പെക്റ്റോടെ സോ ദാറ്റ് കെമിസ്ട്രി ഈസ് വെരി നൈസ് സംതിങ് ലിറ്റിൽ ഡിഫറെൻറ്റ് ഇതുവരെയ്ക്കും ഞാൻ ചെയ്ത റൊമാൻസിൽ ഇതൊരു തനിപ്പെട്ട ഒരു ഡിഫറെൻറ്റ് വേറെ ഒരു സ്റ്റൈലിലുണ്ടാവും ആൻഡ് കുറേ ക്യൂട്ട് ഇൻസിഡൻസ് ഒക്കെ ഉണ്ട് ബിറ്റ്വീൻ ബോത്ത് ഓഫ് അസ്. അപ്പോൾ എന്തായാലും അച്ഛൻ സൂപ്പർ സ്റ്റാർ ആണ്, മകനും ഇപ്പോൾ സിനിമയിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നും നെക്സ്റ്റ് മന്ത് നെക്സ്റ്റ് ഈ ഫെബ്രുവരി തുടങ്ങും. ഫെബ്രുവരിയിലാണ് ഷൂട്ട്. ആ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ നായികയെ തേടിയിട്ട്. അതെ, ഒന്നും കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടില്ല? കിട്ടിയിട്ടില്ലേ? ഇല്ലേ സർ? I don't know, Bala is selecting. എനിക്ക് സെൻഡ് യുവർ പിക്ചേഴ്സ്. അവർ ബാല കണ്ട് ഇഫ് ഹി ലൈക്സ് ഇറ്റ്. എനിക്കറിയില്ല, അവർ ഈ സെർച്ചിങ് വെസ്റ്റിൽ സെർച്ചിങ് ഫോർ മീൻസ് പറഞ്ഞു. ബട്ട് അത് ഹീസ് ഗെറ്റിംഗ് റെഡി ഫോർ ദ റോൾ. വളരെ അവരൊരു നാച്ചുറൽ പെർഫോമൻസ്. സോ ഐ എം ലുക്കിംഗ് ഫോർവേഡ് ഈ പടം എങ്ങനെ വരും. അവരെങ്ങനെ ബാല ഇസ് എ ഫാന്റാസ്റ്റിക് ഡയറക്ടർ ഫോർ ഗെറ്റിംഗ് പെർഫോമൻസ് ആൻഡ് ധ്രുവകുമാർ ടാലൻ്റ് ഉണ്ട്. സോ ഐ എം വെരി എക്സൈറ്റഡ് എങ്ങനെ വരും. സാറിന് വളരെ നല്ല കഥാപാത്രം തന്നിട്ടുള്ള ഒരു ഡയറക്ടറാണ്. അപ്പോൾ എങ്ങനെയാണ് സാർ അതിനെ കാണുന്നത്? ഏത് ബാല സാറിൻ്റെ മൂവിയിൽ മകൻ അഭിനയിക്കുന്നു. അപ്പോൾ സാറിൻ്റെ എക്സ്പീരിയൻസും മകൻ എന്താണ് പറയുന്നത്? ഞാൻ പ്രൊഡ്യൂസർ വന്നിട്ട് ഈ പടം ധ്രുവ് ചെയ്യണം ചോദിക്കുമ്പോൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ കുറേ ഡയറക്ടേഴ്സ് മുൻപിൽ വന്നു. ബിക്കോസ് ഈ പടം വളരെ വലിയ ഹിറ്റ് ഹിന്ദി തെലുങ്കിലെ. സോ എല്ലാവരും വന്നിട്ട് ഞങ്ങൾ ചെയ്യാം, ചില ഡയറക്ടേഴ്സ് വന്നിട്ട് ഞങ്ങൾ ഫ്രീ ആയിട്ട് ഡയറക്ട് ചെയ്തിട്ട് തരാം, അങ്ങനെയെല്ലാം വന്നു. അപ്പോൾ അവർ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഐ വോണ്ടഡ് ബാല, ഐ ഓൺലി വോണ്ട് ബാല ടു ഡു. ബിക്കോസ് ഞാൻ ബാല അടുത്ത് കുറേ നാൾ മുൻപ് പറഞ്ഞു, ലൈക്ക് അവരും പറഞ്ഞു പയ്യനെ നാൻ തന്നെ ഇതിപ്പോൾ. ഐ സെഡ് യാ, സോ ഐ കോൾഡ് അപ്പ് അതും ഒരു സൈഡ്. വേറെ ഒരു സൈഡ് ബാല അത്ര നല്ല ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ഡയറക്ടർ ആൻഡ് ഈ ക്യാരക്ടറോട് ഈ പടത്തോട് സ്ട്രെങ്ത് ആ ക്യാരക്ടർ, ആ ക്യാരക്ടറോട് സ്ട്രെങ്ത് ആ പെർഫോമൻസ്. സോ ഐ നോ ദാറ്റ് ദ പെർഫോമൻസ് വൺസ് യു ഗെറ്റ് ഇറ്റ് ഇറ്റ് ബി റിയലി നൈസ്. ധ്രുവ് എന്ന് പറഞ്ഞപ്പോഴാണ് ധ്രുവം സിനിമയെക്കുറിച്ച് ഓർമ്മ വന്നത്. ധ്രുവം സിനിമയിൽ മമ്മൂക്കയുടെ കൂടെ നല്ല ക്യാരക്ടറായിരുന്നു. ഇപ്പോഴും മലയാളികൾക്ക് ആ സിനിമ ധ്രുവക്ക് പേർ വെക്കുമ്പോൾ അതും ഒരു ഒരു വിഷയം, അതും വാസ് എ റീസൺ. അതായിരുന്നു റീസൺ. ഞാൻ ധ്രുവ നക്ഷത്രം പോൾ സ്റ്റാർ ഓൾസോ ഐ വാസ് തിങ്കിങ് ധ്രുവം ഈസ് മൈ മൂവി ആൻഡ് ധ്രുവ് സൗണ്ട്സ് വെരി നൈസ്. ഐ വോണ്ട് കീപ് ധ്രുവ്. സോ അതും ഒരു കാരണം. ആ സിനിമ ഇന്നും മലയാളികളുടെ മനസ്സിലുണ്ട്. നമ്മൾ ചില സിനിമകളൊന്നും എത്ര വർഷം കഴിഞ്ഞാലും പുതിയ സിനിമയായിട്ട് ഫീൽ ചെയ്യുള്ളൂ. ഇപ്പം ഇന്നലെ റിലീസായ മൂവി അല്ലെങ്കിൽ ഇന്ന് റിലീസായ മൂവി, ഇറ്റ്സ് എ നൈസ് ഫിലിം. നല്ല ക്യാരക്ടർ. ആക്ച്വലി എനിക്ക് അത്ര ഡയലോഗ്സ് ഇല്ല, ഒറ്റ സീനിൽ മാത്രം ഡയലോഗ്സ് ഉണ്ടാവും. ബട്ട് വളരെ ക്യൂട്ട് സ്റ്റൈലിഷ് ജോഷിയുടെ നല്ല സ്റ്റൈലിഷ്. ചില സിനിമകൾ അങ്ങനെയാണ്, എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്ന സിനിമയാണ്. അപ്പോൾ അതിൻ്റെ ഓർമ്മകൾ നമുക്കിവിടെ റീക്രിയേറ്റ് ചെയ്താലോ? എന്തെങ്കിലും ഇൻസിഡൻറ്റ് ഓർമ്മയുണ്ട് ലൊക്കേഷനിൽ നടന്ന? ഇല്ല, ഒന്നുമില്ല. എനിക്ക് ആദ്യം ജോഷിയുടെ പറഞ്ഞത് എല്ലാ ക്യാരക്ടറും ഫിക്സ് ചെയ്തു, ഈ ക്യാരക്ടർ മാത്രം ഫിക്സ് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ഫ്ലൈറ്റിൽ ഫ്ലൈ ചെയ്യുമ്പോൾ എനിക്കൊരു ബുക്കിൽ ഞാൻ സഡൻലി ഐ സോ പിക്ചർ മീര പടത്തോട് പിക്ചർ ബ്ലാക്ക് ഷർട്ടിൽ. അതിനെ കണ്ടിട്ട് ഷൺമോം താഴെ ആസ് സൂൺ ഈ ലാൻഡഡ് ഈ കോൾ ദ പ്രൊഡക്ഷൻ മാനേജർ ഷൺമോമായിട്ടാണ് വിചാരിക്കുന്നത്. ഇയാൾ എനിക്ക് വേണം, ഐ ഡോ നോ ഹൂ ഈസ് ഗെറ്റ് ഇം ഫോർ ദറ്റ് റോൾ എന്ന് പറഞ്ഞു. പിന്നെ അവർ വിളിച്ചിട്ട് തന്നെ ദേ ഗോട്ട് മീ. എനിക്ക് ഐ വാസ് വെരി ഐ ഡോ നോ വെദർ ഐ വാസ് എക്സൈറ്റഡ് ഓർ ടെൻസ് ഓർ സ്കെയർഡ് ബിക്കോസ് മലയാളം അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. സോ ഐ കെയിം ഇറ്റ് വാസ് ബട്ട് ഷൂട്ടിംഗ് ചെന്നൈയിൽ, അവിടെ ഒരു ട്രാവൻകോ പാലസ് ഉണ്ട്, അവിടെയാണ് ഷൂട്ടിംഗ്. സോ അറ്റ്ലീസ്റ്റ് ഐ ഫെൽറ്റ് ഓക്കെ ചെന്നൈയിലുണ്ട്. സോ ഓക്കെ ഞാൻ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം ഷൂട്ടിങ്ങില്ല. പിന്നെ വലിയ സീൻ ഞാൻ വന്നിട്ട് കറിയും, ഇതുപോലെ ജയരാമൻ ഇങ്ങനെ ചെയ്തു, ഞാൻ പ്രേമിക്കുന്ന ഒരു പെണ്ണെ അവരും പ്രേമിക്കും. സോ ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട് ആദ്യം. ബിക്കോസ് ഇപ്പോൾ എനിക്ക് വളരെ ഈസി, അപ്പോൾ എനിക്ക് അയ്യോ ഐ കുഡൻ ഗെറ്റ് മലയാളം വാക്ക്, ഇതാ ഞാൻ തെറ്റു പറഞ്ഞാൽ ചിരിക്കുമോ, അതെല്ലാം ഉണ്ടായിരുന്നു. ബട്ട് ഇറ്റ് വാസ് നൈസ് ആൻഡ് ഇറ്റ് വാസ് മമ്മുക്ക ആൻഡ് സോഹിം വർക്ക്. ധ്രുവത്തിൽ തന്നെ ഞാൻ കുറേ അവരോട് ചെയ്യുമ്പോൾ ഞാൻ പഠിച്ചു. ലൈക്ക് ജയരാൻ മരിക്കുമ്പോൾ മമ്മൂക്ക ചെയ്ത എക്സ്പ്രഷൻസ്, അത് മുൻപ് ഞാനും ഞാൻ കരയും, ഇല്ലെങ്കിൽ യുനോ യു ഗിവ് ലൗഡ് എക്സ്പ്രഷൻസ് ആൻഡ് അവർ ഒന്നും ചെയ്യാതെ ഈ ജസ്റ്റ് ഫ്രോസ്. അപ്പം ഞാൻ വിചാരിച്ചു ഇയാളുടെ അന്യനാണ് മരിച്ചു, വാട്ട് എക്സ്പ്രഷൻ ഈസ് ഗി, ഓ ഇത് നന്നായിട്ടുണ്ട്, ഇത് പുതിയതായിട്ടുണ്ട്. യുനോ യു ലേൺ നോ എവറി മൂവി യു ഡു. ആൻഡ് എപ്പോഴും ഞാൻ കേരളത്തിലെ മലയാളം സിനിമ ഒക്കെ ചെയ്യുമ്പോൾ ഐ ലവ് ഇറ്റ് ബിക്കോസ് ഓൾ മലയാളി ആക്ടേഴ്സ് ആക്ട് വളരെ നാച്ചുറലായിട്ട്. മൈ സ്റ്റൈൽ ഇസ് ലൈക്ക് ദാറ്റ് നൗ ബിക്കോസ് ഐ പിക്ക്ഡ് ഇറ്റ് അപ്പ് ഫ്രം ഹിയർ. എല്ലാവരും ചോദിക്കും ഹൗ ഐ ഹവ് ഡൺ എ ലോട്ട് ഓഫ് പ്ലേസ്. ഞാൻ അഭിനയിക്കും സ്കൂളിൽ, ബട്ട് അത് വേറെ ആക്ടിങ്. ബട്ട് ഇവിടെ വന്നിട്ട്
സോ ആയതെല്ലാം സോ മമ്മൂക്കൊക്കെ ഞാൻ ഐ ദാറ്റ് സീൻ ഐ റിമെമ്പർ കാറിലിരിക്കും കറിയും സോ അത് അറ്റ് ലേറ്റ് തന്നെ ഒരു 2 o'clock 2 മണി അല്ലെങ്കിൽ 3 മണി രാവിലെ ഷോർട്ട് എടുത്തു അപ്പോൾ ഞാൻ ഓ ഇത് നല്ല ട്രിക്കല്ലേ ഇങ്ങനെ കരഞ്ഞാലും കുഴപ്പമില്ല സോ യു ലവ് ദ ലിറ്റിൽ ട്രിക്ക് എന്തായാലും അതിൻ്റെ ഒരു ചെറിയ ഓർമ്മയിലേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടാൻ പോവാണ് നമ്മുടെ കോമഡി ഉത്സവത്തിൻ്റെ ടീം റെഡി ആയിട്ട് നിൽക്കുകയാണ് ഒരു സർപ്രൈസ് ഗിഫ്റ്റും കൂടെ സാറിന് തരാൻ വേണ്ടിയിട്ട് ഓക്കെ ബിബിൻ ബാലൻ സന്തോഷൻ സതീഷ് ഹലോ ഹായ് നൈസ് ടു മീറ്റ് യു ഹായ് സന്തോഷ് ബിബിൻ ഹലോ ഹൗ ആർ യു സതീഷ് ഹായ് സതീഷ് സർജത് ധ്രുവം ഫിലിമിലെ മമ്മൂക്കേനെ ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ നരസിംഹ മന്നാടിയാർ ഭദ്ര നിന്റെ കണക്ക് തീർക്കാൻ വന്നവരാണവർ എന്താ നിൻ്റെ ഉദ്ദേശം ഒരു ഭാഗത്ത് ഹൈദർ മരക്കാർ മറുഭാഗത്ത് നിന്നെ മാത്രം വിശ്വസിച്ചിറങ്ങി വന്ന ഒരു പെൺകുട്ടി ആഗ്രഹിച്ച പെൺകുട്ടിയെ അന്തസ്സായി കല്യാണം കഴിക്കണ്ടേ നീ എന്ത് ജോലി ചെയ്യും ഡ്രൈവറായിട്ടിരിക്കും ഡ്രൈവറായിട്ട് ബോഡിഗാർഡ് ഇല്ലെങ്കിൽ വെറുതെ ഇരുന്നിട്ട് കഴിക്കും അത്യാവശ്യം അടിപിടിയൊക്കെ അറിയാല്ലേ കുറച്ച് കുറച്ച് ഫിലിമിൽ മാത്രം ഇനി പുറത്തുപോയി ജോലിയൊന്നും അന്വേഷിക്കണ്ട തൽക്കാലം നിനക്ക് ഇവിടെ കഴിയാം താങ്ക് യു മമ്മൂക്ക അപ്പോൾ ഇനി സന്തോഷ് സാറിൻ്റെ നമ്മുടെ അന്യൻ സന്തോഷും സതീഷും കൂടെ റീക്രിയേറ്റ് ചെയ്യാൻ പോവാണ് സാറും പ്രകാശ് രാജ് സാറും ഓ ഓക്കെ എപ്പോഴാണ് വിട്ട യാറാ ഉള്ളവളെ വിട്ടാ സുട്ടു വേണ്ട കമ്പനാട്ടി நான் கொலை பண்ணதுனால அந்த அம்பி என்ன சித்திரவதம் பண்றேன் சார் மூக்கெல்லாம் ரத்தம் ஐயோ கடவுள் யார் சார் இங்குள்ள இப்படி போட்டு அடிச்சது எனக்கு தெரியாது நானே இப்படி நடக்க ஏன் கிட்ட கொண்டு நடக்கிறியா மவன கூட சுற்று வேண்டா நீ என்ன சுடுவியா என்ன சுட்டுங்க சார் என்ன சுடுறா சார் அந்த பெருமாள் என்ன சத்தியம் விக்ரம விஜய லூஸ் மோன பாத்துருக்கேன் வடிவேல பாத்துருக்கேன் நான் ஒண்ணு மாதிரி நடிகர் நான் பார்த்து என்ன சிந்தை எந்தாச்சு போச்சா Very nice. Go on a try? Again? I'll try. Hey, MCR Patrick, Sivaji Patrick, Rajini Patrick, Kamala Patrick, no, 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 no. Very nice. Thank you. Thanks a lot. Hello, any more Tamil stars? Indo. My name is Motor Rajendra. Yuva! Yuva, Vani! Yuva, Dool! Yesterday, what problem, pa? ஐயோ தலையை பிடிச்சு போய் பா தலையை பிடிச்சு போக்கு வாழ்க்கைனா இப்படிதான் இருப்பான் ஆனா உடுப்பா என்ஜாய் பண்ணுப்பா நல்லா என்ஜாய் பண்ணு பாத்துக்கலா வரப்போ பாய் இனி ஒராளும் கூட உண்டல்ல இனி நமக்கு கஞ்சா கருப்பு அண்ணி வணக்கம் நீ என்ன ஏதாவது திருட வந்து நினைச்சேன் ஏ ராசா உங்களை பார்க்கணும்னு நினைக்கவே இல்லை அது விடு அப்பு நான் இருக்கல உங்க கூட என்ன ஏதாவது செய்யுங்க அப்பு அப்பு நீங்க இருக்கல என்ன ஏதோ கெடுக்க வந்து நினைச்ச ராசா அது விடப்பு நீ இருக்கல சூப்பர் எம்என் நம்பியார் பாபு சர்வீஸ்ல உன்ன மாதிரி 4 பாட்டங்கள் இருக்கு உங்க அப்பன் கோனாரு ஆத்துக்கு போனாரு நண்டா புடிச்சாரு வீட்டுக்கு வந்தாரு சுட்டு நின்றாரு அப்படியே போனாரு நான் என்ன செய்வது எனக்கு தெரியாது ஒன்று அப்புறமா வச்சுக்கிறேன் ஏப்பா என்ன நல்லா போய் ஞாபகம் இருக்கா பாய்ப்பா உன்னை பார்த்ததுனால எனக்கு ரொம்ப கூலாச்சு பாய் வர பாய்ப்பா வெரி நைஸ் கங்க்ராச்சுலேஷன் மறக்கிறது கேட்டோ ഇപ്പം മലയാളത്തിലെ മിമിക്രി താരങ്ങൾ തമിഴ് സ്റ്റാർസിനൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്നതിനെ പറ്റി സാറിൻ്റെ ഒരു അഭിപ്രായം എന്താ ഡിഫിക്കൽട്ട് അല്ലേ നല്ല വിഷയം ആർക്കും കുറച്ച് അറിവ് ഒരാൾക്ക് മാത്രം കുറച്ച് മലയാള ആക്സെൻറ്റ് വന്നു മറ്റെല്ലാം ക്ലീൻ ആക്സെൻറ്റ് കറക്റ്റ് ആയിരുന്നു അത് കഷ്ടം
വോയിസ് ശബ്ദം മാറ്റം ഇതുണ്ട്, പക്ഷേ ആക്സെൻറ്റ് അവർ അത്ര ഫ്ലൂവൻ്റ് ആയിട്ട് തമിഴ് സംസാരിക്കുമെന്ന് എനിക്കറിയില്ല. ബട്ട് ഡയലോഗ് പറയുമ്പോൾ കറക്റ്റായിട്ട്, പാട്ട് പാടുമ്പോൾ വെരി വെരി ടാലൻ്റ്. നൈസ്, ഹാറ്റ്സ് ഓഫ് ടു ഓൾ യു ഗൈസ്. ഇനി സാറിന് ഒരു ഗിഫ്റ്റും കൂടെ ഉണ്ട്. ബട്ട് ഐ ഹാവ് ടു സോറി അഗൈൻ, ഐ ടെൽ യു ഐ എം സോ സോറി. ഞാൻ ഈ ഫുൾ ഇന്റർവ്യൂ ഞാൻ കഴിച്ചിട്ട് തന്നെ ഐ ഡോ തിങ്ക് ലോകത്തിൽ ആരും അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുന്നു. അല്ല, അത് ഞങ്ങൾക്ക് ഒരു പുതിയ എക്സ്പീരിയൻസ്. അപ്പോൾ ഒരു ഗിഫ്റ്റും കൂടെ ഉണ്ട്. കോമഡി ഉത്സവത്തിന്റെ ടീം തന്നെയാണ് ആ ഗിഫ്റ്റ് കൊണ്ടുവരുന്നത്. രാജേഷ്, വയ്യാരട്ട് പല്ല് കാറി, വൈരാമീന് കണ്ണ് കാറി, പൂവാലൊരു പോടു പോട്ട സൈവ കാട്ട് വേട്ടക്കാരി, കാതൽ മച്ചമ്പി രാവിൽ പൂച്ചാണ്ടി, വച്ചപ്പട്ടി ഒത്ത് പാർവൈ ഒത്ത വെക്കേണ്ടി, ഏതാണ്ടി കുടി താണ്ടി ഒന്താവണി തൊട്ടേണ്ടി, ഉത്തം താണ വേറെ എല്ലാ സ്വത്തം ചെയ്യേണ്ടി, കണ്ടം കാക്ക കൊണ്ട കറി, വച്ചു വെള്ള തൊണ്ട കറി, വയ്യാരട്ട് പല്ല് കറി, വൈരാമീന് കണ്ണ് കറി, പൂവാലൊരു പോടു പോട്ട സൈവ കാട്ട് വെട്ടക്കാരി. അയ്യോ, സൂപ്പർബ്, താങ്ക് യു വെരി മച്ച്. താങ്ക് യു, നന്നായിട്ട് പാടി. താങ്ക് യു, നന്നായിട്ട് ആടി ആടി. ആ ഷർട്ട് പെട്ടെന്ന് എവിടെയോ പോയി. താങ്ക് യു. ഏ, ക്യാമറ ടൈമായി. അപ്പൊ എന്തായാലും എല്ലാ പ്രേക്ഷകരും സാറിന് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെടുന്ന മലയാളി പ്രേക്ഷകരുണ്ട്. അപ്പൊ അവരടുത്ത് എന്താണ് പറയാനുള്ളത്? വെരി സിമ്പിൾ, ത്രീ വേർഡ്സ്, ഐ ലവ് യു. താങ്ക് യു. അത് മാത്രം പോരാ? അത് ഇല്ല, ഐ തിങ്ക് അത് എൻകാപ്സുലേറ്റ്സ് ഞാൻ എന്താ പറയാന്ന് വിചാരിക്കുന്ന എല്ലാം. ഇപ്പോഴും ഞാൻ ഓബറോൺ മോൾക്ക് പോയി അവരെല്ലാം മീറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അവർ ഓക്കെ, ദ സെക്യൂരിറ്റി ആൾക്കാർ വരുന്നു. അവർ വിചാരിച്ചിട്ടില്ല ഇത്ര ആൾക്കാർ അവിടെ വരുന്നു, ഭയങ്കര ക്രൗഡൻ, ഉള്ളിൽ പോകാൻ പാടില്ല പിന്നെ പുറത്ത് വരാൻ പാടില്ല, അങ്ങനെ ആയി. മൈക്കൊക്കെ കട്ടായി, സോ സംസാരിക്കാൻ വയ്യ. ഐ എം വെരി സോറി. അവിടെ വന്ന ആൾക്കാരെല്ലാവർക്കും എൻ്റെ ഹായ്, ഐ ലവ് യു ഓൾ ആൻഡ് താങ്ക് യു ഫോർ കമ്മിങ് ആൻഡ് വെയ്റ്റിംഗ്. അത്ര സമയം ഞാൻ ഇൻ്റർവ്യൂസിൽ ഉണ്ടായിരുന്നു, ഇവിടെ കഴിഞ്ഞിട്ട് വരത്ത് കുറച്ച് ടൈമായി. ബട്ട് യു ആൾ വെയ്റ്റഡ് സോ പേഷ്യൻ്റ്ലി ആൻഡ് സംസാരിക്കാൻ വയ്യ ബിക്കോസ് മൈക്ക് കണക്ഷൻ പോയി. ആൻഡ് ഇറ്റ് വാസ് സോ നൈസ് സീയിങ് ഓൾ ഓഫ് യു ഓൾ. അതില്ലാത്ത മറ്റ് കേരളത്തിലുള്ള എല്ലാം എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ഫാൻസ് എല്ലാവർക്കും ഒരു ഹ്യൂജ് ഹായ് ആൻഡ് താങ്ക് യു. എൻ്റെ ഒവ്വൊരു പടത്തിനും വേണ്ടി ഇത്ര സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഷയം ഐ തിങ്ക് ഇപ്പൊ കുറെ പറഞ്ഞല്ലേ. വീണ്ടും ഐ ലവ് യു. അത് മാത്രല്ല കേട്ടോ, ഇനി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം എന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവ്നെസ് ഉണ്ടാവുമല്ലോ, എനിക്കാണ് കൂടുതൽ ഇഷ്ടം, അവനാണ് കൂടുതൽ ഇഷ്ടം, അവ കാണുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ഫ്ലവേഴ്സിൽ സാർ മുന്നേ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ ഫ്ലവേഴ്സിൽ വന്നതിന്റെ ഒരു അനുഭവം കൂടെ എന്തായിരുന്നു എന്ന് പറയോ. ഐ തിങ്ക് ഫ്ലവേഴ്സ് എനിക്ക് വളരെ, ഐ എം വെരി ക്ലോസ് ടു ഫ്ലവേഴ്സ് ചാനലുണ്ട്. ദ മൊമെന്റ് ഞാൻ ഇവിടെ അറൈവ് ചെയ്ത ശേഷം ഞാൻ അപ്പോഴേ തന്നെ ഞാൻ ഡിസ്ട്രിബ്യൂട്ടറോട്, ഞാൻ ഐ മീൻ അവരോട്, ഐ മീൻ ആൻ്റണി വാസ് ദെയർ, ഐ സ്പോക്ക് ടു ഹിം, പ്ലീസ് ഐ വോണ്ട് ടു ടോക്ക് ടു ശ്രീകരൻ നായർ റേറ്റ ആൻഡ് ഫ്ലവേഴ്സ് ചാനൽ. ഐ മീൻ എല്ലാവർക്കും ചെയ്യും, ബട്ട് ഐ വോണ്ട് ടു ഗിവ് എ സ്പെഷ്യൽ ഇൻ്റർവ്യൂ ടു ഫ്ലവേഴ്സ് ചാനൽ, ഓർ ലോങ് ഇൻ്റർവ്യൂ, ഓർ മെനി ഇൻ്റർവ്യൂസ്. ഐ ഡോണ്ട് മൈൻഡ് എനിത്തിങ് ബിക്കോസ് ഐ ഫീൽ നിങ്ങളെപ്പോഴും വ്യത്യാസമായിട്ട് ലോട്ട് ഓഫ് ലവ് യു പുട്ട് ഇൻ ടു യുവർ എപ്പിസോഡ്സ്. താങ്ക് യു സോ മച്ച്. ഐ എം ബ്ലെസ്ഡ് ടു ഹാവ് യുവർ സപ്പോർട്ട്. താങ്ക് യു സോ മച്ച്.